ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറഞ്ഞ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനാശാലകളുടെ ആവശ്യകതയെക്കുറിച്ച് ആദ്യമായി സംസാരിച്ചത് ശ്രീ പി എൻ പണിക്കരായിരുന്നു. ഈ വായനാ ദിനത്തിൽ നമ്മൾ കുട്ടികളെല്ലാവരും വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പഞ്ചതന്ത്ര എന്ന പുസ്തകമാണ്. ജീവിതവിജയത്തിന് അത്യന്താപേക്ഷിതമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ വിഷ്ണു ശർമ്മ എഴുതിയ ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാർ, സുമംഗല എന്നിവരടക്കം നിരവധി പേർ പഞ്ചതന്ത്ര കഥകൾ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ മിടക്കരാക്കുവാൻ പഞ്ചതന്ത്രം കഥകൾ സഹായിക്കും. ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ പറയുന്നത് ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന പുസ്തകത്തെ പറ്റിയാണ്. മുട്ടത്ത് വർഗി കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മലയാളം നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മാതാപിതാക്കളില്ലാതെ അനാഥരായി കഴിഞ്ഞ ബേബി ലില്ലി എന്നീ കുട്ടികളുടെ കഥയാണിത്. മുട്ടത്ത് വർഗിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു കുടയും കുഞ്ഞുപെങ്ങളും എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പുസ്തകമാണ് ഈസോപ്പ് കഥകൾ. പ്രായദേശ ഭേദമില്ലാതെ എല്ലാവരും ആസ്വദിക്കുന്ന കഥകളാണ് ഇത്. സാരോപദേശ കഥകളാണ് ഇവ. കാക്കി ആമയും മുയലും പൂച്ചക്കാരി മണികെട്ടും കാക്കയും കുറുക്കനും കിട്ടാത്ത മുന്തിരിപ്പുളിക്കും എന്നീ നിരവധി കഥകൾ ഈ പുസ്തകത്തിലാണുള്ളത്. ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ പറയുന്നത് ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. നന്ദനാറാണ് ഈ പുസ്തകം എഴുതിയത്. പഴയകാല കേരളീയ ജീവിതത്തെ ഒരു 3 വയസ്സുകാരൻ കുട്ടിയുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിച്ച ബാലസാഹിത്യ കൃതി. ചെടികളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ണിക്കുട്ടനോട് വർത്തമാനം പറഞ്ഞു. അവയുടെ പുഞ്ചിരിയിലൂടെയും കിന്നാറത്തിലൂടെയും വളരുന്ന ഉണ്ണിക്കുട്ടനെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചറിയാം. നമ്മൾ എല്ലാവരും വായിക്കേണ്ട നല്ല മികച്ച പുസ്തകമാണിത്. പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഡോട്ടോ ചാൻ. ക്വനാനക്കരികിലെ വികൃതി കുട്ടി ടോമോ എന്ന സ്ഥലത്തെ ടോട്ടോ ചാൻ എന്ന വികൃതിയായ പെൺകുട്ടിയുടെ കഥ. മിക്ക ലോക ഭാഷകളിലേക്കും പതിപ്പുകൾ ഇറങ്ങിയ പുസ്തകമാണിത്. ലോകമെമ്പാടുമുള്ള വായനക്കാർ ഡോട്ടോ ചാൻ എന്ന് എഞ്ചിലേറ്റിയത് ഒരു സാധാരണ അനുഭവ കഥ എന്ന നിലക്കായിരുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാനങ്ങൾ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ പുസ്തകം എന്ന നിലയ്ക്കാണ്. ഏവർക്കും കൃത്യമായ അനുഭവമായിരിക്കും ഈ ഡോട്ടോ ചാന്റെ കഥ. കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് കുഞ്ഞുണ്ണി കവിതകൾ. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളുടെ സമാഹാരമാണ് കുഞ്ഞുണ്ണി കവിതകൾ. നമ്മൾ കുട്ടികൾ വായിച്ചാലും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കൊച്ചു കൊച്ചു കവിതകളാണ് ഇവ. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. ഞാനിവിടെ പറയുന്നത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ലോക മനസാക്ഷിയെ പിടിച്ചുലക്കുകയും സ്വാന്തനിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്ത ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ. നാസിപ്പടയെ ഭയന്ന് കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുമ്പോൾ ആൻ എഴുതിയ ഡയറി കുറിപ്പുകൾ പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂത വംശജർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെ കുറിച്ചുള്ള ചിത്രം തരുന്നവയായിരുന്നു ആ കുറിപ്പുകൾ. എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയുന്നത് പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വളരെ പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്റെ തനതു ശൈലിയെ ഈ നോവലിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും
എന്നു വേണ്ട തൻ ബഷീറിന്റെ സഹോദരി ഫാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ഹായ് കുട്ടികാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അച്ഛൻ മകൻ എഴുതിയ കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ പ്രധാന മന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ ഇന്ദിരാഗാന്ധിക്ക് 10 വയസ്സ് മുപ്പോൾ അയച്ച കത്തുകളുടെ സമാഹാരമാണ് ഇത്. ലോകത്തെയും ലോക ചരിത്രത്തെയും മകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഒരു അച്ഛൻ മകൾക്ക് എഴുതുന്ന കത്തുകൾ. ലോകത്തുള്ള എല്ലാ മക്കൾക്കും ഉള്ള കത്തുകളാണ്. നമ്മൾ തീർച്ചയായും ഇത് വായിച്ചിരിക്കണം. കൂട്ടുകാരെ, എൻ്റെ പേര് ജസേൽ. ഞാനിവിടെ പറയുന്നത് ഹാരി പോട്ടർ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ കെ റൗളിംഗ് എഴുതിയ 7 പുസ്തകങ്ങൾ അടങ്ങിയ സാങ്കല്പിക മാന്ത്രിക നോവൽ പരമ്പരയാണ് ഹാരി പോട്ടർ. വിദ്യാർത്ഥികളായ ഹാരി പോട്ടർ എന്ന കൗമാര മാന്ത്രികൻ്റെയും ഉറ്റ സുഹൃത്തുക്കളുടെയും സാഹസിക കഥകളാണ് ഈ പുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. ഹാരിയുടെ മാതാപിതാക്കളെ കൊന്ന ദുഷ്ടമാന്ത്രികനായ വോൾഡർമോർട്ടും ഹാരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇതിലെ കഥാതന്തു. സാഹസിക കഥകളായതിനാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും.